കടുത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് നമ്മുടെ ഖജനാവ് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ആവശ്യത്തിന് പൈസയില്ല ഇപ്പോഴും ആറുമാസത്തെ പൈസയോളം കൊടുത്തിട്ടില്ല സർക്കാർ അതുപോലെ മെയ് മുപ്പത്തി ഒന്നിന് നിരവധി സർക്കാർ ജീവനക്കാർ വിരമിക്കുകയാണ് അവർക്ക് ആനുകൂല്യത്തിനായിട്ട് ഒരുപാട് പൈസ വേണം ഏതാണ്ട് തൊണ്ണൂറായിരം കോടി രൂപയോളം വേണമെന്നാണ് പറയുന്നത് അത് കണ്ടെത്താൻ സർക്കാരിന് പറ്റുന്നില്ല അങ്ങനെ പല രീതിയിൽ പൈസക്ക് ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് നാലാം ലോക കേരള സഭയാണ് നടക്കുന്നത് അതിൽ എം എൽ എ മാർ എം പിമാരൊക്കെ പങ്കെടുക്കുന്ന എൻ ആർ ഐസ് ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഒരു പരിപാടിയാണ് അതിന് മൂന്നു കോടി രൂപയാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്നത് വ്യാപകമായ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും സാമ്പത്തികമായിട്ടുള്ളൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു സമയത്ത് ഇത്രയും തുക ഈ ലോക കേരള സഭയ്ക്കൊക്കെ അനുവദിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഉയരിക്കുകയാണ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഈ ലോക കേരള സഭ ഇത് നാലാമത്തെ ആണെന്ന് വിധം പറഞ്ഞില്ല ഈ മൂന്ന് മുൻ സഭകൾ കൊണ്ട് ഉണ്ടായ നേട്ടം എന്താണെന്ന് വിലയിരുത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണിത് ഏകദേശം മുന്നൂറ്റി അൻപത് ഡെലിഗേറ്റ്സ് പങ്കെടുക്കുന്നു അടുത്ത മാസം രണ്ടാം വാരത്തിൽ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്ന നാലാം ലോക കേരള സഭയിൽ അപ്പോൾ വിദേശത്തു നിന്നുള്ളവർ പുറമേ ഈ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യക്കകത്ത് ത്തുള്ള ഇതര സംസ്ഥാനത്തുള്ള മലയാളികളും ഡെലിഗേറ്റ്സുകളുടെ കൂട്ടത്തിലുണ്ടാവും അപ്പോൾ ഇവരെല്ലാം കൂടി ഇത് ചർച്ച ചെയ്ത് എന്താണ് എന്താണിതിൻ്റെ ലക്ഷ്യം എന്നറിയാമല്ലോ കേരളത്തിൻ്റെ സാമ്പത്തികവും സാംസ്കാരികവും സാമൂഹികവുമായ വികസനത്തിന് കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന മലയാളികളുടെ സേവനം എങ്ങനെ സഹകരണവും സേവനവും അവരുടെ സാമ്പത്തിക സഹായവും എങ്ങനെ വിനിയോഗിക്കാം കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നാണ് ഈ ആശയം രൂപം കൊണ്ടത് ഇതിനകം മൂന്ന് സഭകളുടെ റീജിയണൽ മീറ്റിങ്ങുകളും കഴിഞ്ഞു അത് ആദ്യം ദുബായിൽ നടന്നു പിന്നെ ലണ്ടനിൽ നടന്നു കഴിഞ്ഞ വർഷം ന്യൂയോർക്കിലായിരുന്നു അപ്പോൾ ഈ ന്യൂയോർക്കിലൊക്കെ നടന്ന കേരള സഭയെക്കുറിച്ച് ഒരുപാട് വിമർശനാത്മകമായ റിപ്പോർട്ടുകളൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിരുന്നു അവിടെ മുഖ്യമന്ത്രിക്ക് ഇരിക്കാനൊരു കസേര പോലും ഇല്ലായിരുന്നു എന്നൊക്കെ ഉള്ള വിവാദം നമ്മൾ കണ്ടു അദ്ദേഹത്തിന് ഒരു തകര കസേര കൊണ്ടുപോയൊരു ഡെലിഗേറ്റ് ഇട്ടുകൊടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ ക്ഷോഭം പോലും അടക്കാൻ പറ്റാത്ത തരത്തിൽ അദ്ദേഹം കസരി ഇരിക്കുന്നത് സ്ക്വയർ അതെ അപ്പോൾ ആ തരത്തിലുള്ള പരിഹാസങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കേ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ജനങ്ങളും ഒരു സന്ദർഭത്തിലാണ് സാമ്പത്തിക ദുരിതത്തിൽ നട്ടം തിരിയുന്ന സംസ്ഥാനത്ത് വീണ്ടും അതിൻ്റെ ഒരുക്കങ്ങൾക്കായി മൂന്ന് കോടി രൂപ ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം അനുവദിച്ചത് അപ്പോൾ ഈ ലോക കേരള സഭ നടത്തേണ്ട സന്ദർഭം ഇതാണോ എന്ന് ഗവ സംസ്ഥാനത്തെ ജനങ്ങൾ ന്യായമായും ചിന്തിക്കുന്ന ഒരു സമയമാണ് പ്രധാനമായിട്ടും കേരളത്തിൻ്റെ സാമ്പത്തിക ദുരിതം അതിഭയാനകമാണ് കേരള ഗവണ്മെൻറ്റ് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു സത്യവാങ്മൂലത്തിൽ ഇരുപത്താറായിരം കോടി രൂപയുടെ ബഡ്ജറ്റ് നിർദ്ദേശം കട്ട് ചെയ്തു എന്ന് സംഭവിച്ചു സാമ്പത്തിക പരാധീനത മൂലം നടപ്പാക്കാൻ കേരള ഗവൺമെൻറ്റിന് പണമില്ല കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ സഹായം കിട്ടണം എന്ന കേസിലാണിത് ഇങ്ങനെ പറയേണ്ടി വന്നത് അപ്പോൾ ഗവൺമെൻറ് തന്നെ സമ്മതിക്കുന്നു ദൈനംദിന ചെലവുകൾക്ക് പോലും പൈസ ഇല്ലെന്ന് അങ്ങനെ ഇരിക്കുക കേരള സഭയ്ക്ക് വേണ്ടി മൂന്ന് കോടി രൂപ നിർബാധം അനുവദിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് അതിൻ്റെ ചെലവ് ഇതുവരെ എങ്ങനെ അത് പറ്റിയുള്ള വിശദമായ നിർദ്ദേശങ്ങളുണ്ട് ആ ഫുഡ് ഫുഡിന് വേണ്ടി പത്ത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം അതിൻ്റെ ഡെക്കറേഷൻ വർക്കിന് വേണ്ടി പിന്നെ സ്റ്റേജ് ഒരുക്കാനും മറ്റ് സൗകര്യങ്ങൾക്കെല്ലാം കൊണ്ട് ഒരു അമ്പത് ലക്ഷം ഇങ്ങനെ പല നിലയിൽ അതിൻ്റെ വിഹിതങ്ങളും ചെലവുകളും ഒക്കെ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നത് പിന്നെ ഡെലിഗേറ്റ്സിനുള്ള താമസ സൗകര്യങ്ങൾ ഇതിനൊക്കെ ലക്ഷം ആ ഈ തരത്തിൽ അത് കണക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി ഇത് നടന്നു കഴിഞ്ഞിട്ട് ഇതിന്റെ ഗുണം എന്താണെന്ന് ഇതുവരെ വിലയിരുത്തി അതെ മൂന്നെണ്ണം കഴിഞ്ഞു ഇതില് എന്തുമാത്രം മാറ്റങ്ങളാണ് ഇവരിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത് വിജയകരമായിരുന്നു അതിൻ്റെ ഒരു ഇവാലുവേഷൻ ഇതുവരെ നടന്നിട്ടില്ല അത് ഗവൺമെന്റ് തരത്തില് എവിടെയെങ്കിലും അതേപറ്റി ഒരു ആലോചന ഉണ്ടോ എന്ന് അറിയില്ല നമ്മൾ മൂന്ന് സഭകൾ നടത്തി ഈ മൂന്ന് സംഭവങ്ങളിൽ നമ്മുടെ ലക്ഷ്യത്തിൻ്റെ എത്ര ശതമാനം വരെ നേടാൻ പറ്റി എവിടം വരെ നമ്മൾ എത്തി അതോ നമ്മൾ ലക്ഷ്യത്തേക്കാൾ അപ്പുറത്തെത്തിയോ ഇങ്ങനെയൊരു ഒരു വിലയിരുത്തൽ നടത്തേണ്ട സന്ദർഭം കൂടിയാണ് ഈ ഇപ്പോഴുള്ളത് കാരണം നമ്മൾ വളരെ പ്രയാസപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് ഇതിനു വേണ്ടി ചിലവാക്കുന്നത് ഈ ഇവിടെ നിക്ഷേപങ്ങൾ എന്തെങ്കിലും വന്നോ എൻ ആർ ഐസിൻ്റെ നിക്ഷേപങ്ങൾ എൻ ആർ കെയുടെ നിക്ഷേപങ്ങൾ വല്ലതും വന്നോ ഈ സഭയിലൂടെ നിർദ്ദേശിക്കപ്പെട്ട വാഗ്ദാനം ചെയ്യപ്പെട്ട ന്യൂയോർക്കിലൊക്കെ വെച്ച് ഭയങ്കര വാഗ്ദാനമായിരുന്നു ദുബായിൽ വെച്ച് ഒക്കെ കേരളീയരുടെ നിക്ഷേപം വൻതോതിൽ വരുമെന്നായിരുന്നു മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് പിന്നീട് ഇതിനെപ്പറ്റി ബ്രീഫ് ചെയ്തത് അപ്പോൾ അതിലേതെങ്കിലും നടന്നോ എൻ ആർ കെയുടെ ധനസഹായത്തോടെ ഇവിടെ ഈ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു പുതിയ സംരംഭം വന്നോ അതിനെപ്പറ്റി ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് പിന്നെ ഇതിങ്ങനെ ഗവൺമെൻറ് നേരിട്ട് കേരള സഭ നടത്തേണ്ട ആവശ്യം തന്നെ ഇല്ല കാരണം നോർക്ക റൂട്ടുണ്ട് നമുക്ക് നോർക്ക എന്ന് പറയുന്നത് വിദേശ മലയാളികളുടെ ക്ഷേമവും അവരുടെ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നതിനുള്ള ഗവൺമെൻറ് ഏജൻസിയാണ് അതിന് ഒരു ഐ എ എസ് ഓഫീസറുടെ നേതൃത്വത്തിലാണത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ അവർക്ക് ഒരുപാട് ചുമതലകളുണ്ട് ഇവിടുന്ന് മാൻ പവർ അങ്ങോട്ട് കയറ്റിയിരിക്കുന്നതിലും ഇവിടെ അവിടെ നിന്നുള്ളവരുടെ വിഷമങ്ങൾ ലഘൂകരിച്ച് അവരുടെ വീട്ടുമായിട്ട് കോഓർഡിനേറ്റ് ചെയ്യുന്നതിലുമൊക്കെ റോളുണ്ട് അപ്പം നോർക്കയ്ക്ക് ഇതുപോലൊരു സഭ സഭ ഇല്ലെങ്കിൽ ഒരു കൺവെൻഷൻ വിദേശത്തോ സ്വദേശത്തോ നടത്താൻ സൗകര്യമുണ്ടെന്നിരിക്കേ ഇല്ലെങ്കിൽ അതിന് ചുമതലപ്പെട്ട ഒരു ഏജൻസി ആയിട്ട് ഗവൺമെൻറ്റിനെ എൻട്രസ്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ നോ ചെയ്യാതെ നോർക്കയെ നോക്കുകൂത്തിയാക്കി വെച്ചുകൊണ്ടാണ് ഈ കേരള സഭ എന്ന് പറയുന്ന ഒരു ദൂർത്ത് ഇന്ന് നമ്മൾ അതിനെ ദൂർത്തെന്നാണ് വിളിക്കേണ്ടത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ആവശ്യമാണോ എന്ന് ആലോചിക്കേണ്ടതാണ് ഭരണത്തിലുള്ളവരും ഭരണത്തെ വിമർശിക്കുന്ന പ്രതിപക്ഷവും ഇതിൽ ഈ പ്രതിപക്ഷവും പ്രതിപക്ഷം ഇപ്പം പറഞ്ഞു കഴിഞ്ഞു ഈ ലോക കേരള സഭ ഒരു വലിയ ദൂർത്താണ് ആ ദൂർത്താണെന്ന് പറയുകയും പക്ഷേ ഭരണ പ്രതിപക്ഷ ഭേദമന്യ ഡെലിഗേഷൻ അതിലെല്ലാവരും വരുന്നുണ്ട് അപ്പോൾ അവരുടെ പാർട്ടിസിപ്പേഷൻ വിമർശിച്ചുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും അപ്പം ചിലർ ഇപ്പോൾ അവർ ബോയിക്കോട്ട് എഴുതിയേക്കും ഈ വർഷം എന്താണെന്ന് അറിയില്ല അതിൻ്റെ ഓദ്യോഗിക തീരുമാനങ്ങളൊക്കെ അതിന് വരാനിരിക്കുന്നേ ഉള്ളൂ ഈ തീർച്ചയായിട്ടും നമ്മളിതിൻ്റെ ഒരു ഒരു കണക്കെടുപ്പ് നടത്തേണ്ട സന്ദർഭമാണ് അപ്പം സാറ് പറഞ്ഞിരുന്നത് ഈ ലോക കേരള സഭ എന്ന് പറയുന്നത് പല മേഖലകളിൽ കേരളത്തിൻ്റെ പുരോഗതിയെക്ക് വേണ്ടിയിട്ട് ഒരു പരിപാടിയാണ് അപ്പോൾ അത് ഇങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു പ്രതിസന്ധി പല മേഖലകളിൽ നേരിടുന്നൊരു സമയത്ത് ഗജനാവിൽ നിന്ന് മൂന്ന് കോടി ഇത്തരം പരിപാടിക്ക് വേണ്ടിയിട്ടല്ല ചെലവാക്കേണ്ടത് മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ ഉപയോഗിക്കേണ്ടതെന്നാണ് സാറ് പറഞ്ഞു വരുന്നത് അല്ല നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ സ്പെൻഡിങ് അവർ ചെലവഴിക്കുന്നതിന് ഒരു പ്രയോറിറ്റൈസേഷൻ ഒരിക്കലും കാണാറില്ല ഈ ലോക കേരള സഭയുടെ കാര്യത്തിൽ മാത്രമല്ല അപ്പോൾ ഗവണ്മെൻറ്റിൻ്റെ സ്പെൻഡിംഗിന് ഏതിനാണ് മുൻഗണന നൽകേണ്ടത് അതിൻ്റെ ഒരു മുൻഗണനാ ക്രമത്തിൽ കൃത്യത പാലിക്കുന്നില്ല അവർ ഏതോ ചില മുൻവിധികളോടുകൂടി ഖനാവിലെ പണമെടുത്ത് അവർ യാതൊരു സാമ്പത്തിക സ്ഥിതിയുടെ ദുരിതാവസ്ഥയൊന്നും പരിഗണിക്കാതെ ചെലവ് കഴിക്കുകയാണ് ഇത് ചെലവഴിച്ചാൽ ആരുണ്ട് ചോദിക്കാനെന്നുള്ളൊരു അഹങ്കാരവും ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളിലും നയങ്ങളിലും ഉണ്ട് ഈ കോടി എന്ന് പറയുന്നത് ചെറിയൊരു തുകയല്ലേ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അല്ല തീർച്ചയായിട്ടും ഒരു ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ഒന്നുമല്ല പക്ഷേ അതൊരു ഒരു ഒരു പ്രോ പ്രോഗ്രാം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾക്കാണ് ഇതിൻ്റെ ഒരുക്കങ്ങൾക്ക് മാത്രമാണ് ഈ മൂന്ന് കോടി ഇനി അതിൻ്റെ മറ്റ് ട്രാൻസ്പോർട്ടേഷൻ മറ്റ് ചിലവുകളെല്ലാം വരുന്നുണ്ട് പിന്നെ ഡെക്കറേറ്റീവ് പാർട്ടിനൊക്കെ അവിടെയൊക്കെ പിന്നെ ലൈറ്റിങ് ലൈറ്റ് ആൻഡ് സൗണ്ടിന് വേണ്ടി പോലും രണ്ട് കോടി രൂപ നേരത്തെ ചെലവാക്കിയിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് കോടി എന്ന് പറയുന്ന ഒരു പ്രാഥമിക അലോട്ട്മെന്റ് ആണ് ഈ അതിന്റെ മൊത്തം ചെലവ് ഇതില് എത്രയോ എന്തായാലും ഇന്നത്തെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ലോക കേരള സഭയുടെ ആവശ്യമില്ല അല്ല ലോക കേരള സഭ കൊണ്ടുണ്ടായ ഗുണങ്ങൾ എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു ബാധ്യത ഉണ്ട് കാരണം നാലാമത്തെ സഭ നടത്തുമ്പോൾ നമ്മൾ മൂന്ന് സഭ നടത്തി നമ്മൾ ഇത്ര ഇത്രയും അച്ചീവ് ചെയ്തു ഇനി നമ്മുടെ ലക്ഷ്യം ഇതാണ് ഇനി നമ്മൾ ഈ ഗവൺമെൻ്റെ കാലത്ത് തന്നെ രണ്ട് സഭകളിലൂടെ നടത്താം മേഖലാ സമ്മേളനം മേഖലാ സഭകൾ കൂടാതെ അപ്പോൾ മേഖലാ സഭ ഇനി അടുത്തത് എവിടെയായിരിക്കും ഇപ്പോൾ മൂന്ന് രാജ്യങ്ങളിൽ നടന്നു മൂന്ന് കോണ്ടിനൻ്റിലും നടന്നു അല്ലേ യൂറോപ്പിലും നടന്നു അമേരിക്കയിലും നടന്നു മിഡിൽ ഈസ്റ്റിലും നടന്നു അപ്പോൾ ഇനി അടുത്ത സഭയോടെ ആയിരിക്കും നടത്തുന്നത് ആഫ്രിക്കയിലാണോ സൗത്ത് ആഫ്രിക്കയിലാണോ ഏതായാലും മലയാളികളില്ലാത്ത സ്ഥലമില്ലല്ലോ അപ്പോൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലും മലയാളികളുണ്ട് അപ്പോൾ ഗവൺമെന്റ് വേണമെങ്കിൽ അന്റാർട്ടിക്ക വരെ നടത്താം പക്ഷേ അത് ഇതിൻ്റെ പ്രയോജനം എവിടെ നടത്തും എങ്ങനെ നടത്തും അതുകൊണ്ടുള്ള നമ്മുടെ നേട്ടമെന്ത് എന്ന് ജനങ്ങളോട് പറയാൻ ഒരു ജനാധിപത്യ സർക്കാരിന് തീർച്ചയായിട്ടും ബാധ്യതയുണ്ട് ഇത് ജനങ്ങൾക്ക് ചോദിക്കാനും ബാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തായാലും ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വിവാദമുണ്ടായ സാഹചര്യത്തിൽ കഴിഞ്ഞ മൂന്ന് കേരള സഭകള് ലോക കേരള സഭയുടെ മൊത്തത്തിലുള്ള ഗുണം എന്തായിരുന്നു എന്ന് വിശദീകരിക്കാൻ സർക്കാർ ബാധ്യസ്ഥ അത് മാത്രമല്ല ഒരു ദീർഘമായ വിദേശയാത്ര കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഇന്ന് സംസ്ഥാനത്ത് തിരിച്ചെത്തിയ ദിവസമാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്ന അനേകം പ്രശ്നങ്ങളുണ്ട് കേരളത്തെ ബാധിക്കുന്ന അതിലൊന്ന് ഒരു കാര്യമാണ് ഗൗതം തുടക്കത്തിൽ സൂചിപ്പിച്ച കൂട്ടവിരമിക്കൽ ഈ മുപ്പത്തൊന്നാം തീയതി സർക്കാർ ജീവനക്കാരുടെ കൂട്ടവിരമിക്കലുണ്ടാവും അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ അതിൻ്റെ ഒരു ബാധ്യത റിപ്പോർട്ട് ചെയ്ത് ചെയ്യപ്പെട്ട് വന്നിട്ടുള്ള പല കണക്കുകളുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ മുതൽ പതിനായിരം കോടി രൂപ വരെ ഉള്ള ബാധ്യതകളുണ്ട് അതിൽ ഏകദേശ കണക്ക് അപ്പോൾ പതിനാറായിരം ജീവനക്കാർ ഒന്നിച്ച് വിരമിക്കാൻ പോവുകയാണ് മാർച്ചിൽ വിരമിച്ച അധ്യാപകർക്ക് മാർച്ച് മുപ്പത്തൊന്നാം തീയതി വിരമിച്ച അധ്യാപകരുടെ കൂട്ടവിരമിക്കലിന് ശേഷമുള്ള ഒരു പെട്ടെന്ന് പറയുന്ന ഒരു ബാധ്യതയാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ പെൻഷനാനുകൂല്യം ഒരു നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ കൊടുക്കണമെന്ന നിയമമുണ്ട് അപ്പോൾ അതനുസരിച്ച് ഗവണ്മെൻറ്റ് ഈ ബാധ്യത എങ്ങനെ ആ സമയപരിധിക്കുള്ളിൽ കൊടുത്തു തീർക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ അടക്കം നിരവധി പ്രശ്നങ്ങൾ നേരിടാനാണ് മുഖ്യമന്ത്രി വരുന്നത് മുഖ്യമന്ത്രി ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യും സമാധാനത്തോടുകൂടി എന്നിട്ട് അദ്ദേഹത്തിന് ജൂല ജൂൺ രണ്ടാം വാരം ഈ ലോക കേരള സഭ പോയി ഉദ്ഘാടനം ചെയ്യാനോ അല്ലെ അതിൽ പങ്കെടുക്കാനോ പറ്റുമോ ഇതൊക്കെയാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ചോദ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക